അതുപോലെ നമ്മുടെ തൊപ്പി ഇല്ലേ, തൊപ്പി ഒരു ലൈവ് സ്ട്രീമിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വിജയ് ബാബു ഒരു മൂവിയിലേക്ക് വിളിച്ചു, അത് ഖൽബിന് വേണ്ടിയിട്ടായിരുന്നു. ആലപ്പുഴയില് നമ്മൾ ഇതുവരെ കാണാത്ത, അതായത് എപ്പോഴും ആലപ്പുഴ എന്ന് പറയുമ്പോൾ വള്ളവും കെട്ടുവള്ളവും വയലും കുട്ടനാടൻ പുഞ്ചയിലെ, ഇതല്ല, വേറൊരു ആലപ്പുഴയുണ്ട് നമ്മൾ ആരും കാണാത്ത. ആലപ്പുഴയിലൊരു നമ്മുടെ ഫോർട്ട് കൊച്ചി പോലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചർ ഉണ്ട്. രഞ്ജിത് സജീവ്, അങ്ങനെയും പറയും മലയാളികള്. അടികപ്പേരെ കൂട്ടമണി 2015 ചെയ്ത സിനിമ ഇപ്പൊ 2023 ഞാൻ കന്നഡയിൽ റീമേക്ക് ചെയ്ത് ഇറക്കാൻ പോകുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ തന്നെ ഇരിക്ക, അതേ ഫുഡ് എല്ലാം കഴിക്കണ, അതേ ലൈഫ് സ്റ്റൈൽ, അതേ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഏത് നിമിഷവും എടുക്കണം. മിഥുൻ മാനുവൽ തോമസ് ത്രില്ലറിൽ നിന്ന് ഇറങ്ങട്ടെ. ഹോം എന്ന് പറയുന്ന സിനിമയിൽ ഇന്ദ്രൻ ചേട്ടനെ അല്ലാതെ വേറെ ഒരാളെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇല്ലേ. ആദ്യം അത് ശ്രീനിയേട്ടനായിരുന്നു. ഹലോ ആൻഡ് വെൽക്കം ടു ന്യൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഖൽബിൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം വിജയ് ബാബു, രഞ്ജിത് സജീവ്, അന്നേഹ. ഹലോ, സുഖമായിട്ടിരിക്കുന്നു? എന്താണ് ന്യൂർ ടോക്ക്? ന്യൂർ ടോക്സ് നമ്മൾ പ്രത്യേകത ഒന്നുമില്ല, നൂർ ജഹാൻ ഇരുന്ന് സംസാരിക്കുന്നു ഇല്ല, അങ്ങനെയൊന്നുമില്ല, നമ്മൾ വെറുതെ പേടിക്കണ്ട, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടിരിക്കാം. അപ്പൊ എന്തുണ്ട് വിശേഷങ്ങൾ, എന്താണ് 2024 തുടങ്ങിയിട്ട്? 2024 തുടക്കത്തിൽ തന്നെ ഫ്രൈഡേ ഫിലിം ഹൗസ് അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു രഞ്ജിത് സജീവ്, നേഹ ആൻഡ് ഖൽബ്. എങ്ങനെ കിട്ടി രണ്ടാളെയും, എവിടുന്നാണ്, ലൈക് എങ്ങനെയാണ് ഇവരുടെ കാസ്റ്റിംഗ്? അത് കടലിൽ പോയി ഇങ്ങനെ തപ്പിയെടുത്ത രണ്ട് മുത്തുകളാണ്. വെരി ടാലന്റഡ് യങ്സ്റ്റേഴ്സ്, മൾട്ടി ടാലന്റഡ് ആണ് രണ്ടുപേരും. ഞാൻ ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ, 150 മേലായി. എന്നാലും അതിലൊക്കെ വ്യത്യസ്തമായ, ലൈക്ക് വെരി ഹാർഡ് വർക്കിംഗ്, ഞാൻ പറഞ്ഞ പോലെ മൾട്ടി ടാലൻറ്റഡ് ആണ് രണ്ടുപേരും. സിനിമയിൽ തന്നെ വരേണ്ടവരാണ്. ആൻഡ് ഐ എം ഷുവർ ബോത്ത് ഓഫ് ദം വിൽ ഗോ ഗ്രേറ്റർ ഹൈറ്റ്സ്. അത് ഖൽബ് കാണുമ്പോൾ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും മനസ്സിലാകും ഉറപ്പാണ്. എന്താണ് വിജയ് ചേട്ടനെ കുറിച്ച് പറയാനുള്ളത്? ചേട്ടൻ ഇപ്പൊ നിങ്ങളെ രണ്ടാളെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വിജയ് ചേട്ടൻ നിങ്ങളുടെ അടുത്ത്? വിജയ് സാറിനെ കുറിച്ച് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ. വളരെ സോഫ്റ്റ് ആണ്, ഒരു കാര്യത്തിനും അവർക്ക് അവരുടെ ഫ്രീഡം കൊടുത്തു, അവര് അഭിനയിക്കുന്നില്ല, എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നോട്ട് അറ്റ് ഓൾ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടായിരുന്നു നമ്മളെ സെറ്റ് ഓടിയത്. അതിന് നമ്മൾ പ്രൊഡക്ഷൻ ഹൗസിന് ഒരു നന്ദി പറയാനുണ്ട്. ഇത് രണ്ടും ഫാമിലിയാണ് എന്ന് വെച്ചാല്, രണ്ടുപേരുടെയും അച്ഛന്മാര് കൊല്ലത്തു നിന്നുള്ളവരാണ്. രണ്ടുപേരുടെ ഫാമിലിക്കും എന്റെ ഫാമിലി അറിയാം, ഇവരുടെ ഫാമിലി എനിക്കും അറിയാം. പക്ഷെ അതൊക്കെ പിന്നെയാണ് നിങ്ങൾ അറിയുന്നത്. അല്ല, ഏകദേശം സെലക്ട് ആവുന്ന സമയത്ത് പറഞ്ഞു വരുമ്പോഴാണ് നേഹയുടെ അച്ഛൻ, ഇപ്പൊ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് എന്നെ വിളിച്ചത് നേഹയുടെ അച്ഛനാ. അപ്പൊ എന്റെ അച്ഛനുമായിട്ടും നല്ല പരിചയമാണ്. അതേപോലെ രഞ്ജിത്തിന്റെ ഫാമിലിയായിട്ട് ഒരു 10-25 വർഷത്തെ പരിചയമുണ്ട്. എന്റെ സിസ്റ്ററും രഞ്ജിത്തിന്റെ ഫാദറും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. സോ ദിസ് വാസ് ലൈക്ക് എ ഫാമിലി, ഹോംലി ഫാമിലി റീയൂണിയൻ ആണ് അങ്ങനെ. സോ ഇറ്റ് വാസ് മോർ ഓഫ് ഒരു കുടുംബത്തിൽ നിന്നുള്ള രണ്ടുപേര് വരുന്ന അങ്ങനെ ഒരു ഫീൽ. ഇപ്പോ നമ്മുടെ മൈക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഖൽബിലോട്ട് വരുന്നു, അപ്പൊ എന്ത് തോന്നുന്നു? ഡെഫിനറ്റ്ലി രണ്ടാമത്തെ പടം തന്നെ ഇത്രയും മികച്ചുള്ള ഒരു ബാനർ ഫ്രൈഡേ ഫിലിംസ്. അത് മാത്രമല്ല, വിജയ് സാർ ഫാമിലി ഫ്രണ്ട് കൂടെ മൈക്കിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് രഞ്ജിത്ത് വിളിച്ച് സംസാരിക്കും, ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. സോ ഖൽബിൽ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മൈക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയിരുന്നു എൻ്റെ, കാരണം ഞാനൊരു പടം ചെയ്യുമ്പോഴും എനിക്കും മൈക്ക് ആയിട്ട് സൂക്ഷിച്ച് സെലക്ട് ചെയ്ത് ചെയ്യണമായിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ബ്ലെസ്സിംഗ് ഇല്ല ഖൽബ് വന്നത്. അപ്പോഴത്തേക്ക് വിജയ് സാറ് എന്നോട് പറഞ്ഞു ഇതിനെ പറ്റി, പുള്ളി മൈക്ക് കണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് പുള്ളി വരുമ്പോൾ വിളിക്കാം എന്നുള്ള രീതിയിൽ പെൻഡിംഗിൽ വെച്ചു. പക്ഷെ അങ്ങനെ കറക്റ്റ് ആയിട്ടൊരു സാധനം വന്നു. വന്നപ്പോൾ ഐ തോട്ട്
രഞ്ജിത്തിനെയാണ് ആദ്യം കാസ്റ്റ് ചെയ്യുന്നത്. ഒരു റൊമാന്റിക് മൂവി ആയതുകൊണ്ട് തന്നെ മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഇതിനകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിനകത്ത് ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ ഇമോഷൻസും, ഇതിൽ ഫൈറ്റ് ഉണ്ട്, ഇതിൽ ഡാൻസ് ഉണ്ട്, ഇതിൽ ഇമോഷൻസ് ഉണ്ട്, ഇതിൽ ഒരു പ്രത്യേക ഭാഷയാണ് ഇതിൽ ഹീറോ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതൊരു ആംഗ്ലോ ഇന്ത്യൻ ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന കഥയാണ്. രഞ്ജിത്തിന്റെ ക്യാരക്ടറിന്റെ പേര് ലിയോ കാൽപോ എന്നാണ്. അപ്പൊ ആലപ്പുഴയിൽ നമ്മൾ ഇതുവരെ കാണാത്ത, അതായത് എപ്പോഴും ആലപ്പുഴ എന്ന് പറയുമ്പോൾ വള്ളവും കെട്ടുവള്ളവും വയലും കുട്ടനാടൻ പുഞ്ചയിലെ ഇതല്ല, വേറൊരു ആലപ്പുഴയുണ്ട് നമ്മൾ ആരും കാണാത്ത. ആലപ്പുഴയിലൊരു നമ്മുടെ ഫോർട്ട് കൊച്ചി പോലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചർ ഉണ്ട് അവിടെ. ടൂർ ഗൈഡ്സ് ആയിട്ട് ഫ്രീക്വന്റ് പയ്യന്മാർ മാത്രമല്ല, അവിടുത്തെ ബിൽഡിങ്സും അവിടുത്തെ ഒരു കൾച്ചർ തന്നെ ഇതാണ്. അത് എക്സ്പ്ലോർ, നമ്മൾ മലയാള സിനിമയിൽ അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ അത് അങ്ങനെ ഒരു കഥ സായത് വരുമ്പോൾ ഞാനും സംശയിച്ചു ഇത് ഇങ്ങനെ ഒരു ഏരിയ അവിടെ ഉണ്ടോ. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു ആൾക്കാർ അവിടെ ഉണ്ടെന്നും വർഷങ്ങളായിട്ട്, അതായത് അവർ സായിപ്പ് സായിപ്പ് എന്നാണ് പലരെയും വിളിക്കുന്നത്, ആംഗ്ലോ ഇന്ത്യൻസ്. അപ്പൊ രഞ്ജിത്ത് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ ഒരു മോഡുലേഷനിലാണ് രഞ്ജിത്ത് സംസാരിക്കുന്നത്. അപ്പൊ അതും വെച്ച് പിന്നെ അതിനകത്ത് ഫൈറ്റ് ഇമോഷൻ. സോ ഐ തോട്ട് മൈക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇമോഷണല് വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്, ബിക്കോസ് ഇതിൽ സെക്കൻഡ് ഹാഫിൽ അത്രയും ഇമോഷൻസ് പ്ലേ ചെയ്യണം. അപ്പൊ അങ്ങനെ രഞ്ജിത്തിലേക്ക് എത്തുന്നു. സാജിത് നേരത്തെ നേഹനെ സോഷ്യൽ മീഡിയയുടെ കണ്ട് ഏകദേശം സംസാരിച്ചൊക്കെ വെച്ചിരുന്നതാണെങ്കിലും ഷിയായുടെ റോൺ കൺസേൺസ് പഠിക്കാൻ പോവാണ്. അപ്പം എത്ര നാൾ എങ്ങനെ, പിന്നെ ഫാമിലിയായിട്ട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ദെൻ നേഹനെ ആദ്യം നമ്മൾ എനിക്ക് കാണിച്ചു തന്നു, ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഉറപ്പിച്ചു നേഹയാണെന്ന്. പിന്നെ ഈ ടൈം ലൈൻസ് ഒന്ന് മാച്ച് ചെയ്യുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒത്തു വന്നു. പക്ഷെ ഈ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞപ്പോ തന്നെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ജസ്റ്റ് ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ലാങ് ഒക്കെ വന്നോ? ആദ്യം ശരിക്കും പറഞ്ഞാൽ എന്നെ ഡബിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം സാജിതൊക്കെ ഒരു ആലപ്പി കാര്യം തന്നെ, അപ്പോഴത്തേക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ, പക്ഷെ എന്നാലും ആലപ്പി ആൾക്കാർ പ്രത്യേക രീതിയുണ്ട്. എസ്പെഷ്യലി ടൂർ ഗൈഡ്സ് അവർ കുറച്ച് ത്രോ ചെയ്താ സംസാരിക്കുന്നത്. കാരണം അവിടെ ബീച്ച്, ഒരുപാട് കാറ്റുണ്ട്, അങ്ങനെ എടാ ഞാൻ പോടാ, അങ്ങനെ കുറച്ച് ഒരു അങ്ങനത്തെ ഒരു ചള്ളു ഭാഷയല്ല, എന്തോ പറയുന്നത് ഒഴുക്കുണ്ട്, മറ്റേ സംസാരവും അവരുടെ ശൈലിയും ബോഡി ലാംഗ്വേജും അതൊക്കെ പിടിക്കാൻ കുറച്ച് വർക്ക് ചെയ്യണമായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ഒരു ആലപ്പുഴ കാരനായതുകൊണ്ട് എനിക്ക് എന്റെ പ്രോസസ് കുറച്ചുകൂടി ഈസി ആയി. പുള്ളി എന്നെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഇത് പറയാൻ കാരണം, ഞാൻ അതിന് ഫുൾ നെയിം ഇങ്ങനെ ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞൊരു രീതിയുണ്ട്, എങ്ങനെയായിരുന്നു ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? അപ്പൊ ഞാൻ വിചാരിച്ചു അല്ലേ രഞ്ജിത്ത് സജീവ്. അപ്പൊ അതാണ് ഞാൻ വിചാരിച്ചത്, ആംഗ്ലോ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരെന്താ? ലിയോനാർഡോ കാൽപോ. പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് മാത്രല്ല, എനിക്കും എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പ്രത്യേക പേര്, പ്ലിക്കോ, ജമേക്ക, ചാവ. ഇതൊക്കെ വിജയചേട്ടന്റെ കൂടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ? ഇല്ല, ഇതൊക്കെ സാജിത് നേരത്തെ, ഇത് 2016 സാജിത് കൺസീവ് ചെയ്ത സ്ക്രിപ്റ്റാണ്. അത് അഡാപ്റ്റ് ചെയ്ത് അത് കുറെ ഇംപ്രവൈസ് ചെയ്തു. കോവിഡ് വന്നപ്പം പല കാരണങ്ങൾ കൊണ്ട് സ്റ്റോപ്പായി പോയി. എപ്പോഴും എനിക്ക് എന്താ 5 മുമ്പ് കൺസീവ് ചെയ്ത പടങ്ങൾ, സൂഫിയും സുജാത ഇതേപോലെ 5 എടുത്തു, ഹോമും ഇതേപോലെ 5 എടുത്തു, അതൊക്കെ വർക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും ഇതേപോലെ 5 കഴിഞ്ഞിട്ട് 5 ഒരു ലക്ക് ആവട്ടെ. എത്ര വയസ്സുണ്ടായിരുന്നു 2016? 15. അയ്യോ, അന്ന് ഷെയ്നെ വെച്ചിട്ട് ചെയ്യാനിരുന്ന, അപ്പൊ അതും ഒരു വലിയ ചലഞ്ച് ആയിരുന്നു. കാരണം ഞാനത് ഷെയ്നെ വെച്ച് സാജിത് അനൗൺസ് ചെയ്തൊരു സിനിമ എന്തുകൊണ്ട് ഞാൻ ടേക്ക് ഓവർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആസ് ഫ്രൈഡേ ഫിലിം ഹൗസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ചെയ്യാനിരുന്നത്, അവർക്കെല്ലാം റീസൺസ് ഉണ്ട് എന്തുകൊണ്ട് മാറിപ്പോയെന്നും. പിന്നെ അതിനൊരു വാലിഡ് റീസൺ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഓക്കെ ഫൈൻ ആയി. എനിക്ക് അതിലെ സോങ്സ് ഏതൊക്കെയോ ഫാക്ടേഴ്സ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയെ നമ്മൾ എടുക്കുള്ളൂ. പിന്നെ സാജിത്ത് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഇന്നും ഇന്നും അറിയാവുന്ന ആളല്ല. സാജിത്ത് കണ്ണു തുറന്നപ്പോൾ തൊട്ട് എനിക്കറിയാം. അതേമാതിരി ഇൻഡസ്ട്രിയിൽ അപ്പം പല ഘട്ടങ്ങളിലൂടെയും സാജിത്ത് സിനിമ മോഹൻലാൽ ചെയ്യുമ്പോഴും ഇടി ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ സാജിത് ഒരു ഭയങ്കര വിഷമഘട്ടത്തിലൂടെ, ഇനി ഈ കൽബ് നടന്നില്ലെങ്കിൽ
ഇനിയും ചിലപ്പോൾ അത് സ്റ്റാൾ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷനിൽ അപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഓക്കെ, അതൊന്നും എനിക്കറിയില്ല. എന്താ കാണുമ്പോഴൊക്കെ ചോദിക്കും കൽബന്ധം നടക്കുന്നത്, ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പം നീ ഇനിയിപ്പോൾ എനിക്കിത് ചെയ്യണം, പക്ഷേ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഷെയ്ൻ ഒരുപാട് പ്രോജക്ട്സായി. അപ്പോൾ അത് ഞാൻ അപ്പോൾ ചോദിച്ചു ന്യൂ കമേഴ്സിനെ വെച്ച് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഹി വാസ് ലൈക്ക് ഹോൾ ഹാർട്ടഡ്ലി എഗ്രീങ്. അങ്ങനെ പിന്നെ സാധ്യത ചെയ്ത വർക്കിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ നായകനൊഴിച്ച് ബാക്കിയെല്ലാം ഏകദേശം സായുധൻ്റെ ഓഫീസിൽ പോകുമ്പോൾ ഒരു ബോർഡിൽ ഒരു 4000 പോസ്റ്റിറ്റുകളെ കണ്ടിട്ടുണ്ട്. 2016 തൊട്ട് പുള്ളി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ഫ്രെയിം ഇങ്ങനെ ഇരിക്കണം, ഇതിലെ കോസ്റ്റ്യൂം ഇങ്ങനെ ഇരിക്കണം, അത് ഇത് ഇതെന്ന് പറഞ്ഞൊരു. അപ്പൊ ചുറ്റിനും ഖൽബാണ്, സായുധൻ്റെ ക്യാബിൻ മൊത്തം ഖൽബാണ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോ ഫ്രെയിമും സാജിദിൻ്റെ മനസ്സിലുണ്ട്. പിന്നെ സാജിദ് ആലപ്പുഴക്കാരനായ സാജിദ് സൊഹേലും കൂടെ എഴുതുന്ന കഥ, ആലപ്പുഴക്കാരനായ സാജിദ് ഡയറക്റ്റ് ചെയ്യുന്നു, അവരുടെ ലൈഫിൻ്റെ ഏടുകളിൽ നിന്നും എടുത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ആ പേരുകൾ ചോദിച്ചില്ല, ഇതൊക്കെ അവർ കുട്ടിക്കാലത്ത് പലരെയും വിളിച്ചുകൊണ്ടിരുന്ന പേരുകളാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, അതെന്തായാലും സാജിദിൻ്റെ ബെസ്റ്റ് ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ഇറ്റ് ഇസ് എലിജിബിൾ ടു ഗോ വിത്ത് ന്യൂ കമേഴ്സ് ബിക്കോസ് പ്രൊഡക്ഷനിൽ യു വിൽ നോട്ട് കോംപ്രമൈസ് ഓൺ എനിത്തിങ്, ഐ മീൻ ഇൻ ടേംസ് ഓഫ് പുള്ളിയുടെ ക്രിയേറ്റീവിൽ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഹസ് ടേൺഡ് ഔട്ട് ഗുഡ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ജോണറാണ് ഫ്രൈഡേ ഫിലിം. ഫസ്റ്റ് 20 പടത്തിൽ റൊമാൻസ് ജൂണിലുണ്ടെങ്കിലും സൂഫിയും സുജാതയിലുണ്ടെങ്കിലും അതെല്ലാം പ്രത്യേകതരം ലവ് സ്റ്റോറീസ് ആണ്. പക്ഷേ ഇത് ഒരു കംപ്ലീറ്റ് 7 stages ഓഫ് ലവ് എന്ന് പറയുന്ന ലവില് ഒരു പ്രണയത്തിൽ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ ഇമോഷൻസും, അതിൽ 100 ചിലപ്പോൾ 1-2 പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ 7 പോയിട്ടുണ്ടാവില്ല. എല്ലാവരും 1, 2, 3, 4, 5 എല്ലാവർക്കും ഏതെങ്കിലും ഒരു സ്റ്റേജസ് അല്ലെങ്കിൽ 2-3 സ്റ്റേജസ് റിലേറ്റ് ചെയ്യാം. 7 കൂടെ എല്ലാവരും പോകാതിരിക്കട്ടെ, ബിക്കോസ് ഒരാൾ ഭയങ്കര ടഫാണ് ആ 7 ഇതിലൂടെ പോവുക എന്നുള്ളത്. 8th കൂടെ സായി ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഖൽബ്. പിന്നെ ഖൽബ് എന്ന് പറയുന്നത് ഒരു ഒരു ലവേഴ്സ് തമ്മിലുള്ള ലവ് സ്റ്റോറി മാത്രമല്ല, ദ ഇമോഷണൽ കണക്ഷൻ ഓഫ് ബോണ്ടിങ് വിത്ത് പേരൻസ്, ഫ്രണ്ട്സ്, സോൾ മേറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് മീനിങ്സ് അതിനകത്തുണ്ട്. അതാണ് ഖൽബ്. ഈ 5 ഇപ്പൊ നേരത്തെ പറഞ്ഞു ഹോം ആണെങ്കിലും പിന്നെ ഏത് മൂവി ആയിരുന്നു സൂഫി സുജാത ആണെങ്കിലും എല്ലാം 5 ഗ്യാപ്, ഇപ്പൊ ഖൽബ് 5 ഗ്യാപ്, എല്ലാം 5 ഗ്യാപ്. അപ്പൊ നമ്മുടെ ലൈക് കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഈ വർഷം, ഓരോ വർഷവും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഈ 5 ഗ്യാപ്പായിട്ട് ലൈക്ക് ഒരു മൂവി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? ഹോം എന്ന് പറയുന്ന സിനിമ ആദ്യം കൺസീവ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ഇതല്ല. അപ്പൊ നമ്മൾ അതനുസരിച്ച് കാലം അനുസരിച്ച് അതിന്റെ തോട്ട് മാത്രമാണ് ആ സമയത്തുണ്ടാവുക. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, ഇപ്പം അടികപ്പേരെ കൂട്ടമണി 2015 ചെയ്ത സിനിമ ഇപ്പൊ 2023 ഞാൻ കന്നഡയിൽ റീമേക്ക് ചെയ്ത് ഇറക്കാൻ പോകുന്നുണ്ട്. സെയിം സിറ്റുവേഷൻ അല്ലല്ലോ, അത് അതിൻ്റെ അതിൻ്റെ ഫ്ലേവേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആ തോട്ടെന്ന് പറയണ ഇപ്പം അടികപ്പേരുടെ കൂട്ടമണി പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ 3 സ്റ്റക്കാവുന്നു അല്ലേ, അവിടെ നിന്ന് ആ സ്ക്രിപ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ ഒരുപാട്. ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമ ആദ്യം കൺസീവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്നും അത്ര ആക്റ്റീവ് അല്ല, അന്ന് ഫേസ്ബുക്കും ഇത്. പിന്നെ അത് വരുമ്പോഴാ ജാഗൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുമെന്ന് ചോദിച്ചു. അതേപോലെ ഖൽബിലും ഈ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2014 കൺസീവ് ചെയ്ത് കോവിഡും ഇതും പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിങ്ങനെ അതിനനുസരിച്ച് സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ വെച്ചിട്ട് അഡാപ്റ്റ് ചെയ്ത് ഒരുപാട് ചേഞ്ചസ് വരികയും ആ ചേഞ്ചസ് വരുമ്പോൾ ഒരുപാട് സജഷൻസ് വേറെ വരും. അങ്ങനെ സ്റ്റക്കായി പോയ ഒരു പ്രോജക്റ്റാണ്. ഒബ്വിയസ്ലി അതിന്റെ കാലത്തിനനുസരിച്ച് അതിന്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എവറി സിനിമ ഫ്രം എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഞാൻ ഖൽബിനെ വെച്ചിട്ടാണ് പറയുന്നത്, അതിന് അതിൻ്റെതായ ഒരു ലൈഫുണ്ട്. ഇപ്പം നമ്മൾ തുടക്കത്തിൽ കേൾക്കുന്ന സ്റ്റോറിയല്ല ഇപ്പം ഒരു സിനിമ ആയിട്ട് നമ്മൾ മുന്നിൽ വരുന്നത്. ഐ തിങ്ക് വിജയ് സാറിനും അതറിയാം. അത് വരുമ്പോൾ അതിൻ്റെ ഇൻപുട്സ് കാണുമ്പോൾ ഒരുപാട് സജഷൻസ് സാജിദ് ഖാൻ എന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത് വിജയ് സാറിൻ്റെ ഇൻപുട്സ് എടുത്ത് അതൊക്കെ എടുത്തിട്ട് അത് ഗ്രോ ചെയ്യുക ചെയ്തത്. നമ്മളൊക്കെ കാലിബർ നോക്കി എത്ര നമ്മളെ പുഷ് ചെയ്യാൻ പറ്റും, അടുത്ത സോങ് സീക്വൻസസ് എവിടെ എടുക്കാം, എങ്ങനെ ചെയ്യാം, അതിനെ ഏറ്റവും വലിയ ക്യാൻവസിലേക്ക് ആക്കാനുള്ള ഒരു ജേർണി ആയിരുന്നു ത്രൂ ഔട്ട് ദ ഷൂട്ടിംഗ്.
ഷൂട്ടിംഗ്. ഇപ്പൊ നമ്മൾ ഇയേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ തോന്നിയതാ എനിക്ക് വിജയ് ചേട്ടനെ കണ്ടപ്പോ തന്നെ ആദ്യം തോന്നിയത് മങ്കി പെനിലെ സെയിം ലുക്ക് ഇത്രയും എനിക്ക്. അതെ അതെ, മങ്കി പെനിലെ അതേ ലുക്ക്. നമ്മള് മമ്മൂക്കാടെയൊക്കെ ഇതുപോലെ പറയുന്നുണ്ട് എത്ര ഏജ് ആയാലും. അപ്പൊ പക്ഷെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ പേരുണ്ട്, 10 years മുമ്പും ഇപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിസ്സാരമില്ല. അതെങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ തന്നെ ഇരിക്ക, അതേ ഫുഡെല്ലാം കഴിക്കണ, അതേ ലൈഫ് സ്റ്റൈൽ, അതേ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ ഇനി നമ്മുടെ കഴിഞ്ഞ ഒരു 2 weeks മുമ്പ് സൈജു ചേട്ടനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. സൈജു അതുപോലെയല്ലേ ഇരിക്കുന്നത്? അതെ അതെ, ഞങ്ങളൊക്കെ ഒരേ ബ്രീഡ്. നിങ്ങൾക്ക് ഈ ആട് 3 എടുക്കാൻ വേണ്ടിട്ടാണോ ഇനി ഇങ്ങനെ ഇരിക്കുന്നത്? അതിനെ കൂടെ മെയിൻറ്റെയിൻ, അതേ തടി, അതേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. മെയിൻറ്റെയിൻ ചെയ്ത് അതെ, അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെന്നോ? ആ ലക്ഷ്യം ഇല്ലാതൊന്നും ഇല്ല. ഒരുപാട് തടിക്കല്ലേ, ഒരുപാട് മെലിയല്ലേ എന്നൊക്കെ എല്ലാരും കാണുമ്പോ നമ്മൾ പറയും, ആ അതുപോലൊക്കെ തന്നെ ഉണ്ടെന്നൊക്കെ പറയാം. അതിന്റെ ഒരു ആവശ്യം കൂടെ ഉണ്ടല്ലോ. ഏത് നിമിഷം ആടുത്തി എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കും. ഏത് നിമിഷം എടുക്കണം. മിഥുൻ മാനുവൽ തോമസ് ത്രില്ലറിൽ നിന്ന് ഇറങ്ങട്ടെ, കോമഡിയിലേക്ക് വരട്ടെ. ഈ ആടുത്തി, ആട് 1 2 ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചിരുന്നു മിഥുൻ മാനുവൽ തോമസിന്റെ കയ്യിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന്? എങ്ങനത്തെ? ഓൾവേസ് ത്രില്ലേഴ്സ് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് മിഥുന്. ത്രില്ലർ ജോണർ ഏറ്റവും ഏറ്റവും എക്സ്ട്രീമാണ്, കോമഡി ത്രില്ലർ. ഈസ് എ ഗുഡ് റൈറ്റർ, ഈസ് എ എക്സ്ട്രീം ഗുഡ് റൈറ്റർ. ആൻഡ് ഞാൻ ലോഞ്ച് ചെയ്ത ഡയറക്ടറാണ്, അതുകൊണ്ട് ഞാൻ ഡയറക്ഷനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ സോ ഈസ് എ എക്സലന്റ് ക്രിയേറ്റീവ് പേഴ്സൺ എന്ന് പറയാം. അപ്പം മിഥുന്റെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, അതൊക്കെയാണ് ഇപ്പോൾ സിനിമകളായിട്ട് ഇപ്പോൾ ഗരുഡനും ഫീനിക്സും മിഥുൻ മാനുവൽ കഥകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേപോലെ സാജിദ് കഥകളും വരും കേട്ടോ, ബിക്കോസ് സാജിദിനും ഇങ്ങനെ ഓരോ ഒരുപാട് തോട്ട്സ് ഉള്ള ഓരോ ദിവസം ഓരോ ഐഡിയ. ഇപ്പം ഈ കൽബിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴും വിജയ് ഭായി, വിജയ് ഭായി ഇങ്ങനെ ഇങ്ങനൊരു കഥയുണ്ട്, ഇങ്ങനൊരു കഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം അങ്ങനെ ഒരുപാട് തോട്ട്സ് ഉള്ള യങ് ബ്രീഡ് ഓഫ് പീപ്പിളാണ് ഇതെല്ലാം. ഇനി ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ നമുക്ക് ഒരു മിഥുൻ മാനുവൽ തോമസിൻ്റെ ഏതെങ്കിലും ഒരു ത്രില്ലർ ഉടനെ പ്രതീക്ഷിക്കാവോ? വൈ നോട്ട്, ഞങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. ഇപ്പം മിഥുൻ ഹോസ്റ്റലർ കഴിയട്ടെ, ആടാണോ എന്താണോ ഇതെല്ലാം നമ്മളെല്ലാം ഫ്രണ്ട്സ് അല്ലേ, ഏതെങ്കിലും ഒക്കെ ചെയ്യും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വിജയ് ചേട്ടൻ ഒരുപാട് പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് മൂവീസിൽ. ഒരുപാട് ഫ്രഷ്നെസ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണോ അങ്ങനെ പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുക്കുന്നത്? അങ്ങനെയല്ല, നമുക്കൊരു സ്റ്റോറി കൺസീവ് ചെയ്യുമ്പോൾ അതിന് ആപ്റ്റ് ആരാണോ. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു സിനിമയ്ക്ക് ആദ്യം ഒരു ഇന്ന ആക്ടർ വെച്ചൊരു പടം ചെയ്യാം, ഇനി അതിനൊരു സ്ക്രിപ്റ്റ് തപ്പി പോവാം എന്ന് പറഞ്ഞിട്ടല്ല. ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നു, അതിന് ആപ്റ്റ് ആരാണോ ആ ആപ്റ്റ്. പിന്നെ ഓരോ സ്ക്രിപ്റ്റിനും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ആ സിനിമ ആ സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ അതിന് ചിലപ്പം സാധ്യത ഉണ്ടാവില്ല. അപ്പം ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പം ഹോം എന്ന് പറയുന്ന സിനിമയിൽ ഇന്ദ്രൻ ചേട്ടനെ അല്ലാതെ വേറെ ഒരാളെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇല്ലേ. ആദ്യം അത് ശ്രീനേട്ടനായിരുന്നു, അത് കഴിഞ്ഞിട്ട് ശ്രീനേട്ടന് സുഖമില്ലാതെ വന്നപ്പം അത് ഷെൽവായി. പിന്നെ കോവിഡ് സമയം വന്നപ്പോൾ ഓക്കെ നൗ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഡു ഇറ്റ്, ബിക്കോസ് നമ്മളെല്ലാം ഗാഡ്ജറ്റ്സ് അഡിക്റ്റ് ആയിട്ട് ഇത് ഒരു നീഡ് ഓഫ് ദ അവർ, അല്ലെങ്കിൽ ഇത് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കേണ്ട ഒരു സിനിമയാണെന്ന് നമ്മൾ ചെയ്യണം. അപ്പോൾ ആരാണ്, അപ്പം അപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റും അയ്യോ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ബിസിനസ് നടക്കുകയുള്ളൂ, ഇങ്ങനെ ചെയ്താൽ. അപ്പം അന്ന് ഒ ടി ടിയിൽ കൊടുക്കണമെന്ന് വിചാരിച്ച് ചെയ്ത സിനിമയൊന്നുമല്ല, അത് തിയേറ്ററിൽ ഇറക്കാൻ വേണ്ടി ചെയ്ത സിനിമയാണ്. പിന്നെ അത് അപ്പം അന്ന് ഇന്ദ്രൻ ചേട്ടനാണ് അതിന് ആപ്റ്റ്. അപ്പം ആ ആപ്റ്റ് കഥാപാത്രങ്ങൾ വെച്ച് ആ സിനിമ ചെയ്യുക. ഓക്കെ കൽബ് വരുന്നു, കൽബ് വരുമ്പോൾ ഷെയ്നിന് ഒരുപാട് സമയമെടുക്കും എന്നാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പം പിന്നെ ആര് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് വേറൊരാളെ അതിലേക്ക് കാണാൻ പറ്റുന്നില്ല. സോ വി തോട്ട് വി വിൽ ഗോ വിത്ത് ഫ്രഷ് കാസ്റ്റിംഗ്. മൈക്ക് കണ്ടിരുന്നു, രഞ്ജിത്തിന് അത് പുൾ ഓഫ് ചെയ്യാം എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ബിക്കോസ് ഇതിൽ ഒരുപാട് ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, ഇങ്ങനെ ഒരു സ്ലാങ് പിടിക്കണം, ടൈം വേണം. ടൈം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിലുള്ള ടൈം വേണം. ആ ഒരുപാട് ഫ്രഷേഴ്സുമായിട്ട് ഇവർ ഇതാവണം. അപ്പോൾ രഞ്ജിത്തിനെ ഫിക്സ് ചെയ്യുന്നു, നേഹയിലേക്ക്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഒരു മലബാർ ലുക്കുള്ള ഒരു മലയാളി, ആ ഒരു ക്യാരക്ടർ തുമ്പി എന്നുള്ള ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യാൻ ഒരു പ്രത്യേകത. എന്താണ് ആ പ്രത്യേകത എന്നുള്ള, ചിലപ്പോൾ നേഹയുടെ സൗണ്ട് ഞങ്ങളെല്ലാം എക്സൈറ്റ് ചെയ്തിട്ട് ഒരു ഫാക്ടറാണ്. നേഹയ്ക്കൊരു പ്രത്യേക സൗണ്ട്, നേഹയുടെ ടോൺ, അല്ലെങ്കിൽ നേഹയുടെ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് സാജിത് പറഞ്ഞപ്പോൾ ഓക്കെ ഇത് തന്നെ ആള് എന്ന്. വേറൊരാളെ നമ്മൾ ചിന്തിച്ചിട്ടില്ല ഈ സിനിമയിൽ. ഈ സിനിമയിൽ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം, എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ആകെ രണ്ട് മറ്റുള്ള കാസ്റ്റിംഗ് ഒക്കെ സാധ്യതയുണ്ട്. ഇവർ രണ്ടുപേരല്ലാതെ വേറൊരാളെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടില്ല. അപ്പം അത് ആപ്റ്റെന്നുള്ള രീതിയിലാണ്
നമ്മൾ പോകുന്നത്. അല്ലാതെ ഇന്ന ആളെ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് തപ്പി പോകുന്ന പരിപാടിയില്ല. ഓക്കെ, ഈ മലയാള സിനിമയിൽ അസ് എ ന്യൂ കമ്മർ അല്ലെങ്കിൽ ഒരു ന്യൂ ഫേസ് എന്ന നിലയ്ക്ക് മലയാള സിനിമയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മലയാള സിനിമ പോട്ടെ ഏത് സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ഒരു ഗോഡ് ഫാദർ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഐ മീൻ ഡെഫിനറ്റ്ലി, നമുക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു വേദി കിട്ടും. ബട്ട് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു ആക്ടറായി നിലനിൽക്കുന്നു എന്ന് തീരുമാനിക്കുന്ന ഓഡിയൻസാണ്. അവർ സ്വീകരിച്ചാലും നമുക്കൊരു ഫ്യൂച്ചർ ഉള്ളൂ ഇൻഡസ്ട്രിയിൽ. സോ നോ മാറ്റർ വെയർ, ഐ മീൻ ഡെഫിനറ്റ്ലി നമുക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓബ്വിയസ്ലി വി ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി മോർ ദാൻ ദി അതേഴ്സ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും നമ്മുടെ പിന്നെ ബാക്കിയെല്ലാം ഓഡിയൻസിന്റെ കയ്യിലാണ്. അവരെ ജഡ്ജസ് അവർ തീരുമാനിക്കണം നമ്മളെ പിന്നെയും കാണണോ വേണ്ടോ എന്ന്. സോ അവരുടെ കയ്യിൽ വിട്ട് കൊടുക്കുന്നു, അവർ തീരുമാനിക്കട്ടെ. എന്താ തോന്നുന്നത് അതിനെ കുറിച്ചിട്ട്? ആബ്സല്യൂട്ട്ലി, അത് ഓഡിയൻസിന്റെ കയ്യിലാണല്ലോ. നമ്മൾ എങ്ങനെയാ ഒരു പെർഫോമൻസ് റിസീവ് ചെയ്യുന്നത്, ആ ക്യാരക്ടർ അവരെ മനസ്സിൽ കയറുന്നുണ്ടെങ്കിൽ അതിപ്പോ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓഡിഷനിലൂടെ വന്ന് കിട്ടിയാലും അല്ലാതെ വന്ന് കിട്ടിയാലും ഇങ്ങനെ ഏത് രീതിയിൽ കിട്ടിയാലും പിന്നത്തെ അവിടെ നിന്നുള്ള ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ക്യാമറ വിൽ ഡിസൈഡ്. സോ ഹീ ഡിഡ് എ ഡീസന്റ്ലി ഗുഡ് പെർഫോമൻസ് ഇൻ മൈക്ക്. മൈക്ക്, അപ്പൊ ആ എലിജിബിലിറ്റി ആണ്. എനിക്ക് രഞ്ജിത്തിനെ അറിയില്ല ആ സമയത്ത്, ആ എലിജിബിലിറ്റി ആണ് രഞ്ജിത്തിന്. ഇന്ന ആളെ അവിടെ രഞ്ജിത്തിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഇവരെല്ലാം അറിയാമല്ലോ എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. സോ വാട്ട് ഈസ് ദ പെർഫോമൻസ് ഹി ഡിഡ് ഇൻ മൈക്ക് എക്സൈറ്റഡ് മീ ഫോർ ഹിം ടു ലാൻഡ് ഇൻ കൽബ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൽബ് മൂവിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മുടെ ചൂരൽ ടീമുണ്ട്, കാർത്തിക് ശങ്കർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, അബു സലീം. അപ്പോൾ ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഈ മൂവി ചെയ്യാം എന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു? അല്ല, അത് നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, കോവിഡ് കാലത്താണ് ഇതിൻ്റെ സാജിദിൻ്റെ ഈ കൺസീവിങ് നടക്കുന്നത്. നമ്മൾ പുറത്തൊന്നും പോകാറില്ലല്ലോ. അപ്പൊ സാജിദ് ആ സമയത്ത് ഇരുന്ന് സാജിദിന്റെ മനസ്സിൽ ഈ ഈറ്റ് സ്ലീപ് ഡ്രിങ്ക് കൽബ് ആ സമയത്ത് ചിന്തിക്കുന്ന മൊത്തം ഇത് ആര് ചെയ്യണം അത് ചെയ്യണം. അപ്പം നമ്മള് എന്താ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ അല്ലേ. സോ ഹീ ഡിസൈഡഡ് ഓക്കെ, ഇന്ന ആൾക്ക് ഈ ക്യാരക്ടറിന്റെ മുഖമുണ്ട്, അപ്പൊ ഈ കോൾസ്, അപ്പൊ അവർക്കൊരു സോഷ്യൽ അക്സെപ്റ്റൻസും ഉണ്ട്. സോ ദാറ്റ് മീൻസ് യു നോ ദേ ആർ പെർഫോമേഴ്സ്. ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് വരുമ്പോൾ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ ഫിലിം, റൈറ്റ്? അപ്പൊ അങ്ങനെ സാജിദ് ഇവരെല്ലാം സംസാരിച്ച് അവരുടെയൊക്കെ എല്ലാം അവരുടെ ക്യാരക്ടർ ബ്രീഫിങ്ങും കൊടുത്ത് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് എൻ്റെ മുന്നിലേക്ക് വരുന്നത്, എക്സെപ്റ്റ് ഫോർ തുമ്പി ആൻഡ് കാൽപോ. അപ്പൊ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ ഫിക്സ് ചെയ്യാന്നുള്ള ജോലി മാത്രമാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ തൊപ്പി അല്ലേ, തൊപ്പി ഒരു ലൈവ് സ്ട്രീമിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വിജയ് ബാബു ഒരു മൂവിയിലേക്ക് വിളിച്ചു, അത് കൽബിന് വേണ്ടിയിട്ടായിരുന്നു. തൊപ്പി അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു, കൽബിന് വേണ്ടിട്ടായിരിക്കും വിളിച്ചിട്ടില്ല. ഞാൻ എന്റെ ഓർമ്മയിലില്ല, അല്ല എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ആഗ്രഹമല്ലേ. നമുക്ക് അടുത്ത സിനിമയിൽ ഒരു എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ കൊടുക്കാലോ. അല്ല, പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ നമ്മൾ ഇവിടെ വന്ന് ഇന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോ മുതൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നേഹ നന്നായിട്ട് പാട്ട് പാടുന്നു, ശരിയാണോ? ഗുഡ് സിംഗർ ആണ്. നല്ലൊരു പാട്ടാണ് നേഹ കൽബിലേക്ക് ലാൻഡ് ചെയ്തത്. യെസ്, അപ്പോൾ അടിപൊളി ഒരു പാട്ട് നമുക്ക് വേണ്ടി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, അഭി നാ ജാവോ ഛോഡ് കർ കെ ദിൽ അഭി ഭരാ നഹി ബുരാ നാ മാനോ ബാത് കാ ये इश्क है गिला नहीं. അടിപൊളി, സൗണ്ട് അല്ലായിരുന്നല്ലോ, പതുങ്ങിയിരുന്നിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഞാൻ ആലോചിച്ചു ഈ ശരീരത്തിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന്. പതുക്കെ ഇരുന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ എന്നാണ് റിലീസ്? എന്നാണ്? 12-ാം തീയതിയാണ് റിലീസ്. 10-ാം തീയതി ഞങ്ങളുടെ പ്രീമിയർ കാണാൻ വരണം. അന്ന് ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും, അതിന് ഉത്തരം മൈക്കിലൂടെ പറയണം ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും കൽബ് ഒരു അടിപൊളി കൽബിനെ കുറിച്ച്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി സിനിമയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.